ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളും എ ഡി ജി പി അജിത് കുമാറിൻ്റെയും എസ് പി സുജിത് ദാസിൻ്റെയും മറ്റു ചില രാഷ്ട്രീയക്കാരുടെയും തലകൾ നന്നായി വിയർക്കുന്നതും ഒക്കെ കണ്ടിട്ടും പ്രതിപക്ഷത്തിന് മാത്രം മിണ്ടാട്ടമില്ല എന്നാണ് ചിലരൊക്കെ പറഞ്ഞു വരുത്തുന്നത്. ഒരു ക്രിമിനൽ മാഫിയയാണ് കേരളം ഭരിക്കുന്ന സി പി എം സർക്കാരെന്ന് ഇന്ത്യ മുഴുവൻ മാത്രമല്ല ന്യൂയോർക്ക് ടൈംസിൽ വരെ വാർത്ത വന്നു. എന്നിട്ടും പ്രതിപക്ഷമൊന്നും മിണ്ടുന്നില്ല എന്നാണ് ഇവിടുത്തെ പരാതി. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏതൊക്കെ വിഷയങ്ങൾക്കാണ് കേരളം സാക്ഷിയായത്, അതിലേതിലാണ് പ്രതിപക്ഷം മൗനം പാലിച്ചത് എന്നുകൂടി വ്യക്തമാക്കണം. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, സ്പ്രിംഗ്ലർ വിവരം കടത്തൽ, ലൈഫ് മിഷൻ അഴിമതി, ഭൂമി കയ്യേറ്റങ്ങൾ, ഭൂനിയമന ലംഘനങ്ങൾ, എ ക്യാമറ തട്ടിപ്പ്, മുട്ടിൽ മരമുറി, വളർ കേസ്, വണ്ടിപ്പെരിയാർ കേസ്, പാലത്തായി കേസ്, അലൻതഹ കേസ്, കുഴൽപ്പണക്കേസ്, യു പി എ ചുമതലകൾ, സിദ്ധാർത്ഥൻ വധം, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ, നവകേരള തൂർത്തുകൾ, സഹകരണ ബാങ്കിൻ്റെ തട്ടിപ്പുകൾ, വിലക്കയറ്റം, കെട്ടിട നികുതി വർധനവ്, പെൻഷൻ നൽകാത്തത്, പിന്നെ പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മരണങ്ങളും ബോംബ് നിർമ്മാണവും കരിമണലും മാസപ്പടി പറ്റലും പിൻവാതിൽ നിയമനങ്ങളും ഒക്കെ. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് ഓർമ്മനപ്പെരിട്ട വർഗീയ വിഘടനവാദം കാഫിർ വിവാദം വരെ എത്തിയിരിക്കുന്നു. ഇങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങളാണ് പ്രതിപക്ഷം അത്യുച്ചത്തിൽ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ഇതിലൊക്കെ ഒടുവിൽ നീതിയും ന്യായവും പ്രതിപക്ഷത്തിൻ്റെയും ജനത്തിൻ്റെയും ഭാഗത്ത് തന്നെയായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. എത്ര എത്ര യു ഡി എഫ് പ്രവർത്തകരാണ് അതിക്രൂരമായ മർദ്ദനമുറകൾക്കിരയായി ആശുപത്രികളിൽ കിടപ്പായത്. പോലീസിൻ്റെ അടിയേറ്റ് ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഒരു കണ്ണ് സ്ഥിരമായി നഷ്ടപ്പെട്ടു. മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക അടിയേറ്റ് മാസങ്ങളോളം കഴുത്തിന് താഴോട്ട് ചലനമില്ലാതെ ഐ സി യുവിൽ കിടന്നു. എന്നിട്ട് കോൺഗ്രസ് പാർട്ടിയും പാർട്ടിക്കാരുമല്ലാതെ ആര് തിരിഞ്ഞു നോക്കി? സമരം ചെയ്തതിന് പാർട്ടി പ്രവർത്തകരിൽ പലർക്കും 50-ൽ കേസുകൾ നിലവിലുണ്ട്. നിരാഹാരം കിടന്നവർ, അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, ജാമ്യം എടുക്കേണ്ടി വന്നവർ, കോടതിയിൽ പിഴ അടക്കേണ്ടി വന്നവർ, ഇന്നും ആശുപത്രിയിൽ കയറിയിറങ്ങി മരുന്നും മന്ത്രവുമായി നടക്കുന്നവർ, എന്നിട്ടും അവർ പ്രതിപക്ഷത്തിനൊപ്പം അണിനിരന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഓർക്കണം, സ്വന്തം തൊഴിലും കുടുംബവും കുട്ടികളും ജീവിതമാർഗവും ഒക്കെ ഇവർക്ക് മുന്നിൽ വഴിമുട്ടി നിൽക്കുകയാണ്. എന്നിട്ടും അവർ ജനാധിപത്യവാദികളായും ഇപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഒപ്പമുണ്ട്. എന്നിട്ടിപ്പോഴും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അണികളും ചേരുന്ന പവർ മാഫിയ ചെയ്യുന്ന കൊള്ളയ്ക്കും കള്ളക്കടത്തിനും കൊലപാതകത്തിനും പ്രതിപക്ഷത്തിനാണ് കുറ്റം. സിനിമയിലെ പവർ മാഫിയയെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്കിടയിൽ അതിനേക്കാൾ വലിയ ഒരു പവർ മാഫിയ ഉണ്ടെന്ന വസ്തുത കണ്ട് ജനം ഇപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് പ്രതിപക്ഷമാണ്. കൊള്ളരുതായ്മകൾ ചെയ്തു വച്ചിട്ട് പ്രതിപക്ഷത്തെ മാത്രം തെരുവിലിറക്കി പ്രക്ഷോഭമുണ്ടാക്കി നേരത്തെ ചെയ്തു കൂട്ടിയ വങ്കത്തരങ്ങളൊക്കെ മായ്ച്ചു കളയാനാണ് ശ്രമമെങ്കിൽ അതിന് പ്രതിപക്ഷം അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ സർക്കാരിനോട് നൽകുന്നത്. ഇടതുപക്ഷത്തിന് പി വി അൻവർ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലുകൾ വെറും പാർട്ടി കാര്യം മാത്രമാണ്, സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. പക്ഷേ അത് എന്ന് ജനത്തെ ബാധിക്കുന്നോ അന്ന് മുതൽ അത് ജനത്തിൻ്റെ പ്രശ്നം കൂടിയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് പാർട്ടിക്കാര്യം ജനത്തിൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സി പി എമ്മിനുമാകില്ല. ധാർമ്മിക ബോധത്തിൻ്റെ കാര്യം ഇവിടെ എടുത്തു പറയുന്നില്ല. പക്ഷേ സി പി എം ഒന്ന് മനസ്സിലാക്കണം, ജനവും പ്രതിപക്ഷവും നിങ്ങളുടെ ഓരോ ചെയ്തികളും കണ്ടുകൊണ്ട് നോക്കിയിരിപ്പുണ്ട്. നിങ്ങൾ അവർക്ക് മുന്നിൽ മറുപടി പറഞ്ഞേ പറ്റൂ.